ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? ഒഴിഞ്ഞ വീട്. ഒഴിഞ്ഞ വീട്. വൈക്കം മുഹമ്മദ് ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിന്റെ എടിയെ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണി അമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീറിനെ കുറിച്ച് ONV കുറിപ്പ് രചിച്ച കവിത ഏത്? എന്റെ ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ്? മമ്മൂട്ടി. മമ്മൂട്ടി. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലിയല്ലാത്ത ഒരു കുഷിനി പണിക്കാരൻ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു. ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു. ഉപ്പൂപ്പാന്റെ കയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതിക്ക് മറുപടിയായി വന്ന പുസ്തകമായ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന പുസ്തകത്തിന്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ആരായിരുന്നു ആ എഡിറ്റർ? E.M. അഷ്റഫ്. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉള്ളത്? ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചുനീലാണ്ടനും പാറുക്കുട്ടിയും ഏത് തരം ജീവികളാണ്? ആന. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ്? പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ്? ഉജ്ജീവനം. ഉജ്ജീവനം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയായ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് E.M. അഷ്റഫ്. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ പ്രേമലേഖനം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി യാ ഇലാഹി. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്താണ്? ടാറ്റ എന്ന്. ടാറ്റ. താങ്ക് യു.